നിന്റെ സഹോദരനെ കുത്തിയത് വിഷത്തേനീച്ചയാണ്. വിഷം ശരീരത്തിൽ വ്യാപിച്ചു കഴിഞ്ഞു. അവനിപ്പോൾ വളരെ ക്ഷീണിതനാണ്. അവനെ രക്ഷിക്കാൻ പഴച്ചാറുകൾ ചേർത്ത ഒരു ഔഷധമുണ്ട്. അത് 45 ദിവസം പുരട്ടിയാൽ അവൻ രക്ഷപ്പെടും. ഇങ്ങനെയല്ലേ അടിച്ചത്? നിന്റെ ഭർത്താവിനെ അടിച്ചില്ലേ, അവൻ എവിടെ അടി? ആ ശിവദാസന്റെ മോൻ എവിടെ? അവരോട് എന്തിനാ ചോദിക്കുന്നേ? ഞാൻ പറയാം. എന്താടി വീണ്ടും ഭഗവാനാ? ഗോവിന്ദാ 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 ഗോവിന്ദാ. എന്റെ റൂമിൽ ഒരു സാരി കിടപ്പുണ്ട്, അത് ഉടുത്തോണ്ട് വാ, അപ്പ ഞാൻ പറയാം. ഏയ്, എന്താ കൊച്ചി മുഴുവൻ സ്വന്തമാന്ന് പറഞ്ഞിട്ട് ഒരുത്തിനെ പിടിക്കാൻ കഴിവില്ല തനിക്ക്? പോ, പോയി അന്വേഷിക്ക്, കണ്ടുപിടിക്ക്, അപ്പോഴറിയാം അവൻ ആരാണെന്ന്. അവനെ കൊന്നിട്ട് ഞാൻ വരുള്ളൂ. ഇവരെ അകത്ത് കൊണ്ടുപോയി പൂട്ടിയിടടാ. ഏയ് വാടാ, എടുക്കടാ ബാഗ്. എനിക്കവനെ കാണിച്ചതാ. വാടാ, ഇവനാണോ ശിവദാസന്റെ മോൻ? ഇവനാണോ? മൂത്രൊഴിക്കാൻ കണ്ട നേരം. ഏയ് വാടാ, ഇവനെ നോക്കി പറയേ പാർട്ണർ, ശരിക്കും സൂക്ഷിച്ച് നോക്ക്. ആണോ ആണോ പാർട്ണർ, ഇവനെ നോക്കി. ആരടാ ഫാൻ ഓൺ ചെയ്തത്? സാറിന്റെ മൂത്ത് പൊടിയത് കണ്ടില്ല പാർട്ണർ? കേൾക്കുന്നില്ല. അയ്യോ സൗണ്ട് കട്ടാ, എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ. ഇവനാണോ? ഇവനാണോ അവൻ? പറയ് പാർട്ണർ. ഇതെങ്ങനെയാണോ ഓടി പോയത്? സൂപ്പർ സൗണ്ട് വന്നല്ലോ സാർ. പാർട്ണർ എന്താ എന്താ സാർ? അയ്യോ ഈ വയർ എവിടെ കുത്തണമെന്ന് അറിയില്ലല്ലോ. അയ്യോ ആരെങ്കിലും പറ, എവിടെയാ കുത്തേണ്ടതെന്ന്? ഒരുപാട് ദേഷ്യപ്പെടാതെ സാർ, ഒന്നും പറയില്ല. ആരാ നിന്നെ അടിച്ചത്? പറയേ കോച്ച, എനിക്ക് അവനെ കൊല്ലണം. ഏയ് ഡോക്ടർ. ഏ ഡോക്ടറോ? ഡോക്ടറാണ് അവിടെ കിടക്കുന്നത്. ആ ഡോക്ടർ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവാ. എന്താ ചെയ്യുന്നത് ഇപ്പൊ കോച്ച? കോച്ച ഉള്ളതും പോയോ കോച്ച?